എൻ്റെ പേരെ കുട്ടിയുള്ള ഒരാൾ വിദേശത്താണെന്ന് ഞാൻ സമാധാനിച്ചോളാം. ആയുസ്സുള്ള കാലം വരെ വല്ലപ്പോഴും എനിക്ക് കാണാവില്ലേ? അച്ഛമ്മ വിളിച്ചാൽ ഓടിയെത്തുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ വാക്കാണ്. എങ്കിൽ എനിക്ക് വേണ്ടി ഒരു ഉപകാരം കൂടി നീ ചെയ്യണം. അച്ഛമ്മ പറഞ്ഞോളൂ. ഞാൻ നിനക്കൊരു വിവാഹ സമ്മാനം തരും, അത് നീ സ്വീകരിക്കണം. എന്ത് സമ്മാനം? എന്നോടൊന്നും ചോദിക്കരുത്, സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലയോ. അച്ഛമ്മ എന്ത് തന്നാലും ഞാൻ സ്വീകരിക്കും. ഉറപ്പാണോ? ഉറപ്പ്. കണ്ണ, ഞങ്ങളെ ഇല്ലാതാക്കാൻ പഴയ ACP അശോക് ഇന്നലെ രാത്രി കുറെ ശ്രമിച്ചെങ്കിലും ഞങ്ങൾ അതിജീവിച്ചു. അയാൾ പറഞ്ഞു കാണുമല്ലേ. വർഷങ്ങളായി ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ വെറുതെ. ശിവാനി വെറും ബിഗ് ഫൂൾ. നീ സ്വയം വിദ്യായതിനെ മറ്റുള്ളവരെ പഠിക്കണ്ട, അകത്ത് പോ. അങ്ങനെ ഞങ്ങൾ പോകുന്നില്ല. നവദമ്പതിമാരെ ആശ്രവദിച്ച് വെറുതെ വിടാനാണോ ഭാവം ഒന്ന് ഞങ്ങൾക്കറിയണം. വെറുതെ അങ്ങ് വിടുകയല്ല, ഒരു സമ്മാനം കൂടി കൊടുത്തയക്കുക. എന്ത് സമ്മാനം? നിന്റേതെന്ന് കരുതി നീ ജീവിച്ച ആ വീട് നിനക്കുള്ള ഞങ്ങളുടെ വിവാഹ സമ്മാനമാണ്. ദാ വാങ്ങിച്ചോളൂ. എന്തിനാ മടിക്കുന്നേ? വാങ്ങിച്ചോളൂ. അച്ഛമ്മ തരുന്ന സമ്മാനം എന്തായാലും വാങ്ങാന്ന് നീ വാക്ക് പറഞ്ഞത്. വേണ്ട സർ, ഈശ്വര മഠത്തിന്റെ ഒന്നും നമുക്ക് വേണ്ട. ഇനി ഒരു പക്ഷേ ഇങ്ങനൊരു സമ്മാനം തരാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. ഇത്തിരി കൂടി കഴിക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് ഉരുള നിനക്ക് നീട്ടിയവളല്ലേ ഈ അച്ഛമ്മ. ഇതുകൂടി വാങ്ങട. ഉച്ചിഷ്ടം കൊടുത്താലും ഇവൻ കൈനീട്ടുമെന്ന് എനിക്കറിയായിരുന്നു. ഈശ്വര മഠത്തിന്റെ സ്വത്ത് അങ്ങനെ അന്യർക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെ ആരാ ഇങ്ങോട്ട് ക്ഷണിച്ചത്? ഈശ്വര മഠത്തിന്റെ കാര്യത്തിൽ എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. അതൊക്കെ പണ്ട് അമ്മയുടെ വിൽപത്രത്തിനെതിരെ കോടതിയിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാ ഞാൻ. ഈശ്വര മഠത്തിന്റെ സ്ഥാപന ജംഗമ വസ്തുക്കളുടെ കണക്കെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. അതിൽ പെടും നിങ്ങളീ സമ്മാനിക്കുന്ന വീടും. പണ്ടേ രജിസ്ട്രേഷൻ നടത്താഞ്ഞത് എനിക്ക് പറ്റിയ അബദ്ധമാ. നാളെ തന്നെ ആ വീട് സിദ്ധുവിന്റെ പേർക്ക് എഴുതി കൊടുക്കും. ഞാൻ അതിനുള്ള ഏർപ്പാട് ചെയ്തോളാം അച്ഛമ്മേ. ഇങ്ങനെ അപമാനപ്പെട്ട് നിൽക്കാൻ സാറിന് നാണം തോന്നുന്നില്ലേ? ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു കീർത്തി. എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചിട്ടായാലും ഈശ്വര മഠത്തിന്റെ മുതല സ്വന്തമാക്കാനാവും തീരുമാനം. ഞാൻ കാരണം ഈശ്വര മഠത്തിന്റെ സ്വസ്ഥത ഇല്ലാതാവൻ പാടില്ല. എന്നാലും അച്ഛമ്മയുടെ സമ്മാനം മനസ്സ് നിറഞ്ഞു തന്നെ ഞാനും ഇവളു സ്വീകരിച്ചു എന്ന് വിശ്വസിച്ചോളൂ. സിദ്ധു, അത്
അഭിമാനമാണ് ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് എന്നെ പഠിപ്പിച്ചത് അച്ഛമ്മയാണ്. ആ അച്ഛമ്മ ഞങ്ങൾ അഭിമാനത്തോടെ തന്നെ പുതിയ ജീവിതം തുടങ്ങാൻ അനുവദിക്കണം. ഇത് അപേക്ഷയല്ല, എന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. നിയമപരമായി തന്നെ ഇന്ദിരയുടെ കയ്യിലേക്ക് വരട്ടെ. എനിക്ക് നമ്മുടെ കോടതിയിലൊക്കെ ഭയങ്കര വിശ്വാസമാണ്. ഇതിന് സിദ്ധു ഖേദിക്കും, ഒരുപാട് ഖേദിക്കും. ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, ഇനി ഇങ്ങനൊരു കാഴ്ചയാണ് നമ്മൾ കാണാനിരിക്കുന്നതെന്ന്. നടന്നതിനൊന്നും ന്യായീകരണങ്ങളില്ല. എന്നാലും പുതിയ ജീവിതത്തിലേക്ക് കടക്കും മുമ്പ് ആന്റിയുടെ മുത്തശ്ശന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണം. നിങ്ങളുടെ ബന്ധത്തെ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ചവരല്ലേ ഞങ്ങൾ? ഒരിക്കൽ വിവാഹ നിശ്ചയത്തിന് വരെ ഈ കുടുംബം ഒരുങ്ങിയതല്ലേ? പരസ്പരം കാണാനും സ്നേഹിക്കാനുമുള്ള അവസരങ്ങൾ ഞങ്ങൾ ആരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ? എന്റെ മൂത്ത മരുമകന് കൊടുത്ത അതേ സ്വാതന്ത്ര്യം നിനക്ക് ഞാൻ ഈ വീട്ടിൽ തന്നിരുന്നു. വരാനിരിക്കുന്ന മരുമോനായിട്ടല്ല, വന്നു ചേർന്ന എന്റെ മകനായിട്ടാ ഞാൻ കണ്ടിരുന്നത്. അല്ലാന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്നിട്ടും ഞങ്ങളെ ചതിക്കുന്നവർക്ക് എങ്ങനെ മനസ്സ് വന്നു? ഞങ്ങളുടെ മുന്നിൽ വെച്ച് എന്ത് പറഞ്ഞിട്ടാ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? ഒരു യാത്ര പോവാണെന്ന്.
ജോലി കിട്ടിയാലേ ഇനി മടങ്ങി വരൂന്ന്. കാത്തിരിക്കാൻ കീർത്തിക്ക് ബുദ്ധിമുട്ടാണെങ്കിലേ വേറെ കല്യാണം കഴിച്ചോളാൻ അല്ലേ. എന്നിട്ട് ഇത്ര പെട്ടെന്ന് യാത്ര കഴിഞ്ഞ് ജോലിയും കിട്ടി കാത്തിരിപ്പ് തീർന്നോ? ഒന്ന് ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, വിവാഹത്തിന് നിനക്ക് സമ്മതമാണെന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, ഇന്ന് തന്നെ നടത്തിയേ തീരുമെന്ന് നിങ്ങൾക്ക് വാശിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ മകളുടെ കഴുത്തിൽ താലിച്ചരട് വീഴുമ്പോൾ ഒരു കാഴ്ചക്കാരിയായിട്ട് ദൂരെ മാറി നിന്ന് കാണാനെങ്കിലുള്ള ഭാഗ്യം ഈ അമ്മയ്ക്ക് കിട്ടിയേനെ. എല്ലാം കഴിഞ്ഞപ്പോ അനുഗ്രഹം ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. എന്ത് പറഞ്ഞാ ഞാൻ അനുഗ്രഹിക്കേണ്ടത്? ഇനിയും ഇങ്ങനെ തന്നെ ഉറ്റവരെയും ഉടവരെയും വേദനിപ്പിച്ച് തീതിട്ടിച്ച് മുന്നോട്ട് ജീവിക്കണമെന്നോ? ഇതിങ്ങനെയൊക്കെ ആയതിൽ ഏറ്റവും അധികം വിഷമിക്കുന്നത് കാവ്യമോള. അവളും ജീവമോനും രാത്രി മുഴുവനും നിങ്ങളെ തിരയുകയായിരുന്നു. നിങ്ങൾക്ക് ആപത്തൊന്നും ഇല്ലെന്നും നേരിട്ട് കണ്ടെന്നും അവൾ വിളിച്ചു പറഞ്ഞു. നീ നിന്റെ ചേച്ചിയുടെ അനുഗ്രഹം വാങ്ങിയോ മോളെ? ഇല്ല. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. എങ്കിൽ നിനക്ക് ഞങ്ങളുടെ അനുഗ്രഹത്തിന്റെയും ആവശ്യമില്ല. പറ്റിപ്പോയ അവിവേകത്തിന് നിന്നോട് കെഞ്ചിക്കരഞ്ഞ് അവള് മാപ്പ് ചോദിച്ചിട്ടും പൊറുക്കാൻ നിനക്ക് വയ്യെങ്കിൽ നിന്റെ ഈ വലിയ തെറ്റ് മാപ്പാക്കാൻ ഞങ്ങൾക്കും വയ്യ. ആദ്യം ചേച്ചിയുടെ ചേട്ടന്റെ അനുഗ്രഹം വാങ്ങ, എന്നിട്ട് വാ നമുക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. മുത്തശ്ശന്റെ തീരുമാനവും ഇത് തന്നെയാണോ? എന്റെ അച്ഛനടക്കം മൺമറിഞ്ഞു പോയ പൂർവികർ നമ്മളെ തിരിച്ചറിയുന്നുണ്ടാവും സാർ. ഒരു നിമിഷം നമുക്ക് അവരെ പ്രാർത്ഥിക്കാം. നെല്ലും പൂവിട്ട് കൈ നീട്ടി ശിരസിൽ തൊട്ട് അനുഗ്രഹിച്ചില്ലെങ്കിലും നിങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഞങ്ങൾക്കൊപ്പം ഉണ്ടാവും എന്നറിയാം. Ah.
വിഷമിക്കരുത് സർ. ഇവിടുന്ന് ഇങ്ങനൊരു പ്രതികരണം തന്നെ ഞാൻ പ്രതീക്ഷിച്ചത്. നിന്റെ നമ്പർ എന്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അതാ ആളെ മനസ്സിലാവാത്തത്. പറ എന്തുണ്ട് വിശേഷങ്ങൾ? ഉണ്ട്, ആവശ്യമുണ്ട്. കമ്പനി ഗസ്റ്റ് ഹൗസ് ആയല്ല, എന്റെ പേഴ്സണൽ ആവശ്യത്തിന്. ഓക്കെ, ഞങ്ങൾ ഉടനെ എത്താം. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ വൈഫും. ഓക്കെ, നേരിട്ട് പറയടാ, ബൈ. ഒരു ഫ്രണ്ടാ വിളിച്ചത്. നമുക്ക് ഒരു വീട് പോയി കാണണം. വാടക വീടാണോ? അതെ. വേഗം പോ സർ. മോളെ, ആളും ആരവവും കൊട്ടും കുരവിയുമായി ഒരു കതിർമണ്ഡപം കൂടി ഈ കലാക്ഷേത്രയിൽ വരുമെന്ന് പ്രതീക്ഷിച്ചു. എനിക്കതൊരു സ്വപ്നമല്ലായിരുന്നു മോളെ, ഒരു വാഗ്ദാനമായിരുന്നു. പത്ത് പതിനാറ് കൊല്ലം മുമ്പ് മകനും കുടുംബത്തിനും സംഭവിച്ച അപകട വാർത്ത കേട്ട് ഓടിയെത്തിയപ്പോൾ ആദ്യം കണ്ടത് അവസാന ശ്വാസത്തിന് വേണ്ടി പിടയുന്ന അവനെയാ. മക്കളെ നോക്കിക്കോളണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കണ്ണടഞ്ഞു. ആയുസ് തീരും വരെ ഒരു പാഴ്ത്തടിയായിട്ടെങ്കിലും മക്കളോടൊപ്പം ഉണ്ടാകും. അനുഭവജ്ഞാനം കൊണ്ടവരെ നേർവഴിക്ക് നടത്തി നല്ല ജീവിതമുണ്ടാക്കാൻ സഹായിക്കും എന്ന് ഞാൻ അവന് വാഗ്ദാനം നൽകിയിരുന്നു. ആയുസ് തീരും വരെ ഒരു പാഴ്ത്തടിയായിട്ടെങ്കിലും മക്കളോടൊപ്പം ഉണ്ടാകും. അനുഭവജ്ഞാനം കൊണ്ടവരെ നേർവഴിക്ക് നടത്തി നല്ല ജീവിതമുണ്ടാക്കാൻ സഹായിക്കും എന്ന് ഞാൻ അവന് വാഗ്ദാനം നൽകിയിരുന്നു. സിദ്ധവുമായി കീർത്തിക്ക് നല്ലൊരു ജീവിതമുണ്ടാകുമെന്ന് കണ്ടപ്പോ അങ്ങ് വിഷ്ണുലോകത്ത് ചെല്ലുമ്പോ അച്ഛൻ രണ്ട് വാഗ്ദാനങ്ങൾ പാലിച്ചെന്നും ഇളയവളുടെ കാര്യം മൂത്തവൾ നോക്കിക്കോളുമെന്നും അവനോട് പറയാമെന്ന് ഞാൻ മോഹിച്ചു. ഇനി അങ്ങ് ചെല്ലുമ്പോ എന്താ ചെയ്തു ഞാൻ അവരോട് പറയാ? മൂത്ത മക്കൾ രണ്ടുപേരും ഇനി ഒരിക്കലും എടുക്കാനാവാത്ത വിധം പരസ്പരം
അകന്നു പോയെന്നു. കാലുവയ്യാത്ത ഈ കുഞ്ഞുമോളയെ കൊണ്ട് നീ ഇവിടെ തനിച്ചാവില്ലേ? എനിക്കറിയില്ല എന്റെ മോളെ, എനിക്കൊന്നും അറിയില്ല. ഒക്കെ എന്റെ ജന്മദോഷം വച്ച മണ്ണായി തീരുന്നത് വരെ എന്റെ കണ്ണുനീര് തോരില്ല. ഭർത്താവ് വാഴാത്തവൾക്ക് കൂടെ പിറപ്പ് മക്കളും ഒന്നും വാഴില്ല. എല്ലാവരും എന്നെ വിട്ടു പോണം. പോയേ പറ്റൂ. അങ്ങനെയൊന്നും പറയല്ല അമ്മ. നീ എന്തിനാ എന്നെ സ്നേഹിക്കുന്നത്? നീയും പോ എങ്ങോട്ടെങ്കിലും. എന്നെ വിട്ടുപോയാൽ നിനക്ക് ഗതി പിടിക്കും. വേണ്ട, ഗതി പിടിക്കുന്ന എനിക്ക് അമ്മ മാത്രം മതി. എന്നാലും കീർത്തി മോളും ഇടുക്കിയ നമ്മളെയൊക്കെ വേദനിപ്പിച്ചിട്ടായാലും അവൾ അവളുടെ ലക്ഷ്യം നേടിയെടുത്തു. സ്വന്തം ചേച്ചിയുടെ സാന്നിധ്യമില്ലാതെ വിവാഹം കഴിക്കണമെന്നായിരുന്നല്ലോ അവൾ ഏറ്റവും അധികം ആഗ്രഹിച്ചത്. ആ വാശിക്ക് വേണ്ടിയാവും നമ്മളെ അവൾ ഒഴിവാക്കിയത്. നമ്മൾ പറഞ്ഞറിഞ്ഞുപോലും കാവ്യമോൾ ചടങ്ങിനെത്തരുതെന്ന് അവൾ കരുതി കാണും. ശത്രുനിഗ്രഹത്തിന് വേണ്ടി കൂടെ നിൽക്കുന്നവരെ ബലി കൊടുക്കലാണല്ലോ യുദ്ധനീതി. അവളുടെ അഹങ്കാരത്തിന് ഇവിടെ ആരാ കൂട്ടുനിന്നത്? ന്യായം കാവ്യമോളുടെ ഭാഗത്താണെന്ന് 100% ബോധ്യമുള്ളത് കൊണ്ട് കീർത്തി എതിർത്തതാ ഞാൻ. അതിനി അങ്ങനെ തന്നെ ആയിരിക്കും. കഥാഗതി മാറുന്നു. ദൈവങ്ങൾക്ക് നന്ദി പറഞ്ഞ് എന്റെ കാവ്യമോൾ ഗർഭിണിയാണെന്നുള്ള സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുക. തിരുപ്പിറവി കഴിഞ്ഞ് വരും നാളുകൾക്ക് ഉത്സവ നിറച്ചാർത്തേകി പുതിയ കഥാമുഹൂർത്തങ്ങളുമായി കസ്തൂരിമാൻ.